സംസ്കാരം. സാന്ത്വന പരിചരണ രംഗത്ത് സമാനതകളില്ലാത്ത സേവനവുമായി മുന്നേറുന്ന മദർ തെരേസ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സോണിൽ ഇനി മുതൽ പറക്കോടും. പറക്കോട് സമ്പൂർണ്ണ പാലിയേറ്റീവ് സോണായി പ്രഖ്യാപിച്ചു. പറക്കോട് സോണൽ പ്രഖ്യാപനം മാവേലിക്കര MLA MS അരുൺകുമാർ നിർവഹിച്ചു. സോണലിലെ 10 വാർഡുകളിലെ മുഴുവൻ കിടപ്പ് രോഗികളുടെയും പരിചരണം ഏറ്റെടുത്തുകൊണ്ടാണ് സമ്പൂർണ്ണ സാന്ത്വന പരിചരണ സോണലായി പ്രഖ്യാപിച്ചത്. ഞാൻ ഹൃദയം കൊണ്ടത് കേൾക്കുകയായിരുന്നു. 10 രോഗികൾക്ക് ദിവസേന അല്ലേ ഡയാലിസിസ് സൗജന്യമായി ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും കൈയടിക്കുന്നില്ല. പക്ഷെ എനിക്ക് കൈയടിക്കാനാണ് തോന്നിയത്. കാരണം എൻ്റെ മുന്നിലേക്ക് ഒരു ദിവസം ഡയാലിസിസിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന എത്ര പേരുണ്ടെന്നറിയാം. നമ്മുടെ ഒരു സാധാരണ നിലയിലെടുത്ത് നോക്കിയാൽ 850 രൂപയെങ്കിലും ഏറ്റവും കുറച്ചില്ലാതെ ഒരു ഡയാലിസിസ്. ചില മനുഷ്യർ കണ്ടേക്കുന്നത് ചില ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചിന്തകളും മനുഷ്യ മനസ്സിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ സമ്പത്തിൻ്റെ ഒരുപാട് കുതിച്ചു കയറുന്ന ഈ സമൂഹത്തിനകത്തെ നിലനിൽക്കുന്ന ചില പ്രക്രിയകളിലൊക്കെ ഭാഗമായി മനുഷ്യ മനസ്സിലുണ്ടാകുന്നു. പക്ഷെ അവിടുന്ന് വ്യത്യസ്തമായി നിങ്ങൾ ഓരോരുത്തരും ഒരേ ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് ഓരോ വീട്ടിലേക്കും കടന്നു ചെന്ന് ആ വീടിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചറിയും. അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുക. അത്തരം ഇടപെടലുകളാണ് നമുക്ക് പറയാനല്ലേ, നമ്മൾ ദൈവത്തെ എവിടേക്കാണ് നോക്കുന്നത്? നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ ദൈവത്തെ കാണാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവങ്ങളായി മാറുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പുതിയ കാലഘട്ടത്തിൽ സ്വാർത്ഥതയുടെ പുറകെ പോകുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. ആ സ്വാർത്ഥ ചിന്തകളെല്ലാം വെടിഞ്ഞുകൊണ്ട് ഒരു വാർഡിൽ ഒരു പഞ്ചായത്തിൽ 10-50 പേരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ജീവിത പ്രയാസങ്ങളുണ്ടെങ്കിൽ രോഗാവസ്ഥകളുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയിൽ ഒരു താങ്ങായി തണലായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ചടങ്ങിൽ പാലിയേറ്റീവ് സോണൽ പ്രസിഡന്റ് SK മനോജ് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് സോണൽ സെക്രട്ടറി അനന്തു മധു സ്വാഗതം ആശംസിച്ചു. PRPC ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S ഷാജഹാൻ, സോണൽ രക്ഷാധികാരി വി വേണു, പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മനോജ്, ഏരിയ സെക്രട്ടറി ജയകൃഷ്ണൻ AR, കോർഡിനേറ്റർ ശരത്ചന്ദ്രൻ, ട്രഷറർ അഷ്കർ, അഡ്വക്കേറ്റ് ജോസ് കളീക്കൽ, ബിജു S, കൌൺസിലർമാരായ മഹേഷ്, റോണി എന്നിവർ സംസാരിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ നിഷാദ് നയിച്ച ക്ലാസും തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിരരോഗ നിർണയവും നടന്നു.